പ്രിയരെ, ഈ സീറോ മലബാർ സഭ നേരിടുന്ന അപജയങ്ങളെ കുറിച്ച് നമ്മുടെ കൺമുന്നിൽ വന്ന പല ഇൻസിഡന്റുകളെയും അഥവാ സംഭവങ്ങളെയും മുൻനിർത്തി കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കർദിനാളിന്റെ ഭൂമി കുംഭകോണം, ഇഞ്ചനാനി മെത്രാന്റെ കരിങ്കൽ ക്വാറി, ആൻഡ്രൂസ് മെത്രാന്റെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും ഗുണ്ടായുസവും, ഫ്രാങ്കോയുടെ ബലാത്സംഗ കേസ്, അനവധിയായ പുരോഹിതരുൾപ്പെട്ട സ്ത്രീ പീഡന കേസുകൾ തുടങ്ങി സഭയെ നശിപ്പിക്കുന്ന സകല കൊസ്രാക്കൊള്ളി ഇടപാടുകളും നമ്മൾ ചർച്ച ചെയ്തു. എന്നാൽ ഇതിൻ്റെ എല്ലാം മൂല കാരണം, ദ വെരി ബേസിക് റീസൺ, പരസ്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് കുര്യൻ ജോസഫ് നടത്തിയ ആ ചെറിയ പ്രസംഗത്തിന് ഇടിമുഴക്കത്തിന്റെ ഗാംഭീര്യവും ഇടിമിന്നലിന്റെ വേഗതയും ഉണ്ടായിരുന്നു. സീറോ മലബാർ സഭയുടെ സെക്രട്ടറി വടക്കേക്കര അച്ഛന്റെ ബാലിശമായ വിശദീകരണ കുറിപ്പ് കുര്യൻ ചേട്ടന്റെ വാദമുഖങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ്. മെത്രാൻ സിനഡിന്റെ ബലഹീനതയെക്കുറിച്ചും സഭാ സിനഡിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ് കുര്യൻ ചേട്ടൻ സംസാരിച്ചത്. വളരെ കുറച്ച് സമയം സംസാരിച്ചുള്ളൂ. ആ പ്രാധാന്യത്തെക്കുറിച്ച് ശരിവെക്കുന്നതാണ് വടക്കേക്കര അച്ഛന്റെ വിശദീകരണ കുറിപ്പ്. സീറോ മലബാർ സഭയ്ക്ക് ഒരിക്കൽ മാത്രമേ ഒരു സിനഡ്, മെത്രാന്മാരുടെ സിനഡ് റൂമിൽ നടന്നുള്ളൂ. അതിനകത്ത് ഒരൽമായനുണ്ടായിരുന്നു, അതിനകത്ത് സന്യസ്തരുണ്ടായിരുന്നു, അതിനകത്ത് മെത്രാന്മാരുണ്ടായിരുന്നു. അത് സീറോ മലബാർ സഭയുടെ സിനഡ് എന്താണ് എന്ന് വത്തിക്കാൻ മനസ്സിലാക്കിയതനുസരിച്ചാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു സിനഡ് അവിടെ നടന്നത്. അന്ന് ആ സിനഡിൽ ഞാൻ വെച്ച ഏക നിർദ്ദേശം, ഇതുപോലെയുള്ള സിനഡ് തന്നെ ആയിരിക്കണം ഇനി തിരിച്ച് കേരളത്തിലേക്ക് ചെല്ലുമ്പോഴും സഭയിൽ നടക്കേണ്ടതെന്നാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ അതിനുശേഷം ഒരിക്കൽ പോലും ഒരു സിനഡ് അങ്ങനെ നടന്നിട്ടില്ല. നടന്നതെല്ലാം പിതാക്കന്മാരുടെ സിനഡാണ്. സീറോ മലബാർ സഭയുടെ സിനഡ് എന്താണ് എന്ന് വത്തിക്കാൻ മനസ്സിലാക്കിയതനുസരിച്ചാണ് അങ്ങനെ ഒരു സിനഡ് അന്ന് അവിടെ നടന്നത്. അതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഈ വടക്കേക്കരയുടെ കുറിപ്പിൽ ഈ സിനഡ് നടന്നത് 1996 എന്ന് വ്യക്തമാക്കുന്നുണ്ട്. സീറോ മലബാർ സഭയ്ക്ക് സിനഡ് എന്ന സംവിധാനം ഉണ്ടാകുന്നത് തന്നെ 92 മാത്രമാണ്. എന്നുവച്ചാൽ സിനഡിന്റെ ആദ്യ നാളുകളിൽ സഭാ സിനഡായിരുന്നു എന്നും പിന്നീട് അത് മെത്രാൻ സിനഡ് മാത്രമായി ചുരുങ്ങി എന്നും വ്യക്തം. സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തിൽ നിന്നുമുള്ള വ്യക്തമായ വ്യതിചലനമാണത്. മെത്രാൻ സിനഡിന്റെ അധികാര അവകാശങ്ങൾ ഇന്ത്യൻ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട സമയമായി എന്ന് പറയാതെ പറയുകയായിരുന്നു ജസ്റ്റിസ് കുര്യൻ ജോസഫ്. ഈ മെത്രാൻ സിനഡിനാണ് പരമാധികാരം എന്നത് ഒരു വെർച്വൽ റിയാലിറ്റി അഥവാ ഒരു സാങ്കല്പിക യാഥാർത്ഥ്യമാണ്. അതിന്റെ മുകളിൽ ചുറ്റിക്കറങ്ങിയായിരുന്നു നമ്മൾ ഇതുവരെ. പൗരസ്ത്യ സഭകളുടെ നിയമമായ ഓറിയന്റൽ കാനൻ ലോയുടെ പശ്ചാത്തലത്തിൽ ഈ ബിഷപ്പുമാർക്ക് മാത്രമായി അധികാരം കേന്ദ്രീകരിക്കാൻ, ഉറപ്പിക്കാൻ അവർ കണ്ടെടുത്ത ഒരു കുറുക്കു വഴിയാണ് നിലവിലെ സിനഡ് സംവിധാനം. ഇന്ത്യൻ സഭകളുടെ അധികാരവും സ്വത്തും കവർന്നെടുക്കാൻ ബിഷപ്പുമാർ കണ്ടെത്തിയ ആ മാർഗത്തിന് തിരശീല വീഴാറായി. ഇനി ആ സാങ്കല്പിക യാഥാർത്ഥ്യത്തിന്റെ നെല്ലും പതിരും തിരിച്ചറിയാൻ സമയമായിരിക്കുന്നു. ഇന്ത്യൻ നിയമങ്ങൾ അനുസരിച്ചുള്ള യാതൊരു നിബന്ധനകളും പൂർത്തിയാക്കാതെയാണ് ഈ മെത്രാൻ സിനഡ് എന്നൊരു സംവിധാനം രൂപം കൊണ്ടതും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. നമ്മളതിനെ അംഗീകരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. ഒരു സ്വയം പ്രഖ്യാപിത ഭരണാധികാര സംവിധാനമാണ് മെത്രാൻ സിനഡ്. അത് നമ്മളാരും തെരഞ്ഞെടുത്തതല്ല, നമ്മളാരും അധികാരമേൽപ്പിച്ചു കൊടുത്തതുമല്ല. അതിനാൽ അവർ നമ്മളെ, നമ്മുടെ വൈദികരെയും വിശ്വാസികളെയും അങ്ങ് പുറത്താക്കട്ടെ. അധികാര തർക്കങ്ങൾ ഉണ്ടാവട്ടെ, സഭയിൽ സമൂലമായ മാറ്റങ്ങൾക്ക് കളമൊരുങ്ങുന്നത് അങ്ങനെയാണ്. ഇതുവരെ ബിഷപ്പുമാർ തന്നെയാണ് ഇത്തരം മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള അടിസ്ഥാനപരമായ കല്ലുകൾ പാകിയത്, മൂലക്കല്ലുകൾ പാകിയത്. നൈയാമികമായ അടിച്ചേൽപ്പിക്കൽ കൊണ്ട് ഒരു സമൂഹവും ഒരു കുടുംബവും ഒരു സമുദായവും നിലനിൽക്കുകയില്ല. കുര്യൻ ചേട്ടന്റെ ഈ വാക്കുകൾ തീ പോലെ കത്തിപ്പടരട്ടെ. നൈയാമികമായ
ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തത്തിന്റെ അടിച്ചേൽപ്പിക്കലുകൊണ്ട് ഒരു കുടുംബവും ഒരു സമൂഹവും ഒരു സമുദായവും ഇനി നിലനിൽക്കും എന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാനത് കുറിച്ച് വെച്ചോളൂ, നൈയാമികമായിട്ടുള്ള ഒരു അടിച്ചേൽപ്പിക്കലുകൊണ്ട് ഒരു കുടുംബമോ ഒരു സമൂഹമോ ഒരു സമുദായമോ നിലനിൽക്കില്ല. സ്നേഹപ്രമാണത്തിന്റെ ഒരു ജീവിത ശൈലിയാണ് ഇന്ന് ആവശ്യം. സ്നേഹപ്രമാണത്തിന്റെ ജീവിത ശൈലി ഒരുമിച്ചിരിക്കലാണ്, ഒരുപോലെ ആകലല്ല. ഒരുപോലെ ആയതുകൊണ്ട് മാത്രം ഒരുമിച്ച് ഇരിക്കലുണ്ടാവില്ല. ഒരുപോലെ ആകണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ചിരിക്കാൻ കഴിയണം. ഒരുമിച്ചിരുന്നുകൊണ്ട് ഒരുപോലെ ആകാൻ കഴിയുന്ന ആ പുതിയ സ്നേഹത്തിന്റെ ചൈതന്യത്തിന്റെ തുറവിയുടെ ആ അനുരഞ്ജനത്തിന്റെ പങ്കെടുക്കലിന്റെ പങ്കുവെക്കലിന്റെ സ്നേഹത്തിന്റെ അധികാരത്തിന്റെ അല്ല സ്നേഹത്തിന്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ നിന്നും മനസ്സാക്ഷിയിൽ നിന്നും ഉയരട്ടെ. മനസ്സാക്ഷിയെ നിർമ്മലമാക്കിക്കൊണ്ടും ഹൃദയത്തെ വെടിപ്പാക്കിക്കൊണ്ടും നമുക്ക് നമ്മുടെ കുദാശകളിൽ സത്യസന്ധമായി പങ്കെടുക്കാം. നന്ദി.